ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചിക്കൻ പൊരിച്ചൊരു വിഭവമാണ് ചിക്കൻ തോരൻ. അതായത് ചിക്കൻ കാന്താരി തോരനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്പൈസി ആയിട്ടുള്ള, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ തോരനാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ സൈഡ് വരും, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചിക്കൻ കാന്താരിത്തോരൻ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവേ. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പം ഒത്തിരി ചിക്കനൊന്നുമില്ല, നമ്മൾ ഒരു ബൗള് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന എല്ലില്ലാത്ത ചിക്കനിൻ്റെ പീസാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് എല്ലില്ലാത്ത ചിക്കനാണ്. പിന്നെ ചിക്കൻ കാന്താരിത്തോരനായതുകൊണ്ട് തന്നെ കാന്താരി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കറണ്ട് പോയി. ഇപ്പം കാന്താരി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കറണ്ട് വരുവാണെങ്കിൽ അരയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞെടുത്താലും മതി. പിന്നെ നമുക്ക് ഒരു ഒന്നുകിൽ ഒരു മീഡിയം സൈസ് ഒരു ഒരു മുറ്റ സവാള, അല്ലെങ്കിൽ ഞാൻ രണ്ട് ഞാൻ കുഞ്ഞ് രണ്ട് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കുഞ്ഞോട്ട് അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി അനുസരിച്ച് ചിക്കൻ ഉണ്ടോ അതനുസരിച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില നന്നായിട്ട് പിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് തേങ്ങ, വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയ്ക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം, നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിന് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഒരു പിഞ്ച് ഇങ്ങനെ കൈ കൂടെ എടുത്ത് പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം. ഒരു പറ്റനമുളക് ഇട്ട് കൊടുക്കാം, ഒന്നോ രണ്ടോ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇല ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇല, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കെടുത്താലും മതി. ഇവിടെ കരണ്ട് പോയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു രീതി ചെയ്യുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ കുഞ്ഞാന്ന് അരിഞ്ഞെടുത്താൽ മതി. കറിവേപ്പില, ഈ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പും മഞ്ഞളിട്ടാണ് ചിക്കൻ വേവിച്ചത്. അന്നേരം ഒരു സ്വല്പം ഉപ്പ് ഉപ്പ് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴങ്ങി വരട്ടെ. ഒരു 10 കാന്താരി ഞാൻ അരിഞ്ഞ് ചെറുതായിട്ട് കുഞ്ഞു ഞാൻ അരിഞ്ഞിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും എല്ലാം കൂടെ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ഇച്ചിരി മുളക് പൊടിയും ഇട്ട് കൊടുക്കണം, തേങ്ങ. അങ്ങനെ നമ്മൾ ചിക്കൻ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം, കൈ കൊണ്ട് പൊടിച്ചെടുത്താലും മതി. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. മുളക് പൊടി എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ പച്ചമുളക് ആയാലും ഒരു വെളുത്തിരിക്കുമല്ലോ ചിക്കൻ നമ്മൾക്ക് തോരൻ വെക്കുമ്പോൾ. അതിനുവേണ്ടിയാണ് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒത്തിരി എരിവ് കാണത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം. അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, വീട്ടിലൊന്നും കുഴപ്പമില്ല. നമ്മളിട്ട് ആ മുളകിൻ്റെ ആ പച്ചക്കൊത്തിൽ ഒന്ന് മാറിയിട്ടുണ്ട് മുളക് പൊടിയുടെ കേട്ടോ. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ഒരു സ്വല്പം നേരം എടുക്കുന്നുണ്ട്, വേണം ഒന്ന് മാറാൻ. സോറി, തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ ഒരു പച്ചമുണ്ട്, അതും കൂടെ ഒന്ന് മാറണം. എന്നിട്ട് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാവേ. തേങ്ങ ഒന്നും ആയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ട് ഒന്ന് നന്നായിട്ട് വെന്തിരിക്കുന്ന ചിക്കനാണ്. അപ്പം ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ഇപ്പോൾ വെന്തിരിക്കുമല്ലേ, അപ്പം ഒന്ന് ആവി കയറിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. അതുപോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ട് മൂപ്പിച്ച് ഞാൻ വെച്ച് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കും. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ ഒന്ന് ചിക്കനിലോട്ട് നമ്മളെടുത്ത തേങ്ങയും ആ മുളക് പൊടിയുടെയും കാന്താരിയുടെയും ഒക്കെ ഇതെല്ലാം ഒന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഒരു സ്വല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് വേണം വെക്കാം കേട്ടോ.
സ്വല്പം വെച്ച് നമ്മുടെ ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സാകാൻ മതി. സ്വല്പം മതി, നമുക്ക് മൂടി വെക്കാം ഒരു 5 മിനിറ്റ്. ഇതിപ്പോൾ അത് നല്ലിട്ട് വെന്ത് എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ച് ഞാൻ തൊഴിക്കുന്നുണ്ട്. അപ്പം കുറച്ച് നമ്മളിങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. നമുക്കിന്ന് ചിക്കി കൊടുക്കാം അത്. അപ്പം അതിന് മുമ്പ് ഒരു സ്വല്പം ഉമ്പ്രി കേട്ടോ, ഇച്ചിരി എത്ര മതി ഉപ്പിനകത്തോട്ട് കൊടുക്കുക. തീ ഒന്ന് ഇച്ചിരി നമ്മളിപ്പോൾ സിമ്മി ഇട്ടേക്ക് വേണം, ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുത്തിട്ട്. ഇപ്പം ഈ ചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിച്ചെടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അടുക്കൊന്നും പിടിക്കത്തില്ല. മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ കറണ്ട് വന്നു കേട്ടോ, മുമ്പ് വന്നാൽ കറണ്ട് വന്നില്ലായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതായി ഇതിങ്ങനെ സ്ക്രാമ്പിൾ ഇനി അങ്ങനെ ഉടനെ കിട്ടുമല്ലോ. അതിന് ശേഷം നമുക്കത് ചിക്കനുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണിട്ട് കൊടുക്കാതെ നിങ്ങൾക്ക് ചിക്കൻ കാന്താരത്ത് ഇല്ല, ചിക്കൻ കാന്താരത്തിന് കാന്താരി ഇട്ടിട്ടുണ്ട്, ഒത്തിരി എരിവ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ ചേർക്കും. ഇത് കുരുമുളക് കിട്ടില്ല, ഇട്ടാൽ തന്നെ ടേസ്റ്റ് ആകത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ കാന്താരി തന്നെ ചേർക്കാത്ത കേട്ടോ. ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ചിക്കൻ കാന്താരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് സ്വല്പം പച്ചവെളിച്ചം ഒഴിച്ചു കൊടുക്കുക, ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. നമുക്ക് കഴിയുമ്പോൾ പാത്രത്തിലോട്ട് എടുക്കാം. പിന്നെ അത് അരിവാരം നമുക്കിത് നന്നായിട്ട് ഇച്ചിടൊക്കെ മുറിച്ച് മുറിച്ച് എടുക്കണമെങ്കിൽ ഇച്ചിരി എണ്ണ ചേർത്ത് ഇച്ചിരി മുറിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, എരിവെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ കാന്താരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം സെർവിങ് പാത്രത്തിലോട്ട് മാറ്റിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, ലാസ്റ്റ് പറയുക. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.